ICU പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച നഴ്സ് പി ബി അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ച് ഉത്തരവിറക്കി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായാണ് നിയമനം. ഇന്ന് ഉത്തരവിറങ്ങുമെന്ന് 24 രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, നമ്മൾ നൽകിയ വാർത്ത പോലെ തന്നെ ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നു. അനിതയുടെ സമരം അവസാനിച്ചോ? ഗൂഗിൾ, കൃത്യമായി പറഞ്ഞാൽ 24 കാലത്ത് റിപ്പോർട്ട് ചെയ്തത് അതേപടി ഉത്തരവായി വൈകിട്ട് ഇറങ്ങി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി കൃത്യമായി ഇടപെടുന്ന വിവരം നമുക്ക് ലഭിക്കുന്നു. ആ വേളയിലാണ് സമരപ്പന്തലിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ എത്തുന്നു. ഈ വേളയിലായിരുന്നു 24 ബിഗ് ബ്രേക്കായി ഈ വാർത്ത നൽകുന്നത്. ആരോഗ്യമന്ത്രി ഇടപെട്ടു, ഡി എം ഇക്ക് നിർദ്ദേശം നൽകി, ഉടൻ തന്നെ നിയമന ഉത്തരവ് നൽകാൻ വേണ്ടി, നിയമോപദേശം കൂടി സ്വീകരിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടി വീണ ജോർജ് നിർദ്ദേശം നൽകി എന്നുള്ളത് അത് അതേപടി ശരിയായിരിക്കുന്നു. എന്നാൽ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ മറിച്ചാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിരുന്നു. ആ നുണപ്രചരണങ്ങളെ എല്ലാം പൊളിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. കാരണം ഈ വാർത്ത പുറത്തു വന്നു, വാർത്തയോട് അനിത പ്രതികരിച്ചു. ഇതിനുശേഷം ചില മാധ്യമങ്ങൾ ഇത് തെറ്റായ പ്രചരണമാണെന്നും, മാത്രവുമല്ല ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ചിലരും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചില കുൽസിത ശ്രമം എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ആ പ്രചരണങ്ങളെല്ലാം തന്നെ അസ്ഥാനത്താകുന്നു. അനിതയ്ക്ക് നീതി കിട്ടിയിരിക്കുന്നു. പി ബി അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകിക്കൊണ്ട് ഡി എം ഇയുടെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ആ ഉത്തരവിന്റെ പകർപ്പ് 24 പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അനിതയെ കോഴിക്കോടേക്ക് നിലവിൽ വന്നിരിക്കുന്ന ഒഴിവിലേക്ക് നിയമിച്ചിരിക്കുന്നു എന്നാണ്. മാത്രവുമല്ല കാലത്ത് 24 പറഞ്ഞതുപോലെ തന്നെ ഈ ഉത്തരവിൽ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അന്തിമമായി, അതായത് ഒരു റിവിഷൻ ഹർജി നിലനിൽക്കുന്നുണ്ട്, ആ റിവിഷൻ ഹർജിയിലെ അന്തിമ തീർപ്പിന് വിധേയമായിരിക്കും ഈ ഉത്തരവ് എന്നുകൂടി പറയുകയാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ 24 കാലത്ത് റിപ്പോർട്ട് ചെയ്തത് അതേപടി ശരിയായി മാറിയിരിക്കുന്നു. ആരോഗ്യമന്ത്രി ഇടപെട്ടു, ഡി എം ഇ ഉത്തരവിറക്കിയിരിക്കുന്നു, ഉത്തരവിൽ നിയമോപദേശം തേടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രവുമല്ല അന്തിമ വിധി, ഹൈക്കോടതിയുടെ റിവിഷൻ പെറ്റീഷന്റെ വിധി വരുന്നത് എങ്ങനെയാണോ അതിന് വിധേയമായിരിക്കും എന്നുള്ളതാണ്. അതായത് നുണപ്രചരണങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് ഈ ഉത്തരവോടുകൂടി. ഗൂഗിൾ, ഈ സാഹചര്യത്തിൽ ഇനി അന്തിമ തീരുമാനം, അതായത് നിയമനത്തിലെ അന്തിമ തീരുമാനം ഹൈക്കോടതിയുടെ വിധി അനുസരിച്ചായിരിക്കുമെന്ന് കൂടി ആരോഗ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരവും. ആ സാഹചര്യത്തിൽ ഈ സമരത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രതിഷേധവുമായി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമോ പി ബി അനിത? ഗൂഗിൾ, അനിതയോട് കാലത്ത് നമ്മുടെ പ്രതിനിധി സംസാരിച്ചിരുന്നു ഈ സമരപ്പന്തലിൽ വെച്ച്. അപ്പോൾ അവർ പറഞ്ഞത് സർക്കാരിൻ്റെ നിലപാടിനെ, നടപടിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് ഉത്തരവ് കിട്ടാതെ സമരം പിൻവലിക്കില്ല എന്നവർ പറഞ്ഞിരുന്നു. ഇതിനു ശേഷമായിരുന്നു യഥാർത്ഥത്തിൽ ചില പ്രചരണങ്ങൾ നടന്നത്. ആ പ്രചരണങ്ങളിൽ ചില മാധ്യമങ്ങൾ ഇടപെട്ടു. മറ്റൊന്ന്, ഈ സമരക്കാരോടൊപ്പം നിൽക്കുന്നു എന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന ചിലർ കൂടി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കുൽസിത ശ്രമമാണ്, ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങില്ല എന്നുള്ള നിലയിലുള്ള പ്രചരണവും നടത്തിയിരുന്നു. ആ പ്രചരണം മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ അയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ എന്താണോ 24 കാലത്ത് പറഞ്ഞത് അത് കൃത്യമായി നടന്നിരിക്കുന്നു. ആരോഗ്യവകുപ്പ്, അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നു. ആ ഉത്തരവിൽ അവർക്ക് നിയമനം, അതായത് നേരത്തെ ഹൈക്കോടതി വിധിച്ചതുപോലെ കൃത്യമായി നിയമനം നൽകാനുള്ള തീരുമാനം ആ ഉത്തരവിലുണ്ട്. കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഇത് റിവിഷൻ ഹർജിയുടെ അന്തിമ വിധിയുടെ വിധേയമായിരിക്കും എന്നുകൂടിയുണ്ട്. ഏതായാലും ഈ അനിതയ്ക്ക് നീതി ലഭിക്കുമ്പോൾ അതിൽ നമുക്ക് സന്തോഷമുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിലുള്ള ചില നുണപ്രചാരകരെ നമുക്ക് നമ്മുടെ വാർത്തയിലൂടെ പൊളിച്ചെടുക്കാൻ കൂടി സാധിക്കുകയാണ് ഈ വേളയിൽ. ഗൂഗിൾ, നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വാർത്തയെ നമ്മൾ കൊടുത്ത ആധികാരികമായ ഒരു വിവരത്തെ വെല്ലുവിളിച്ചവർക്ക് കൂടിയുള്ള മറുപടിയാണ് നിയമന ഉത്തരവ് അല്ലേ? തീർച്ചയായും ഗൂഗിൾ, ഗൂഗിൾ പറഞ്ഞതാണ് ശരി. നമ്മുടെ വാർത്തയെ വെല്ലുവിളിച്ച ചിലർക്ക്, അതിൽ മാധ്യമ പ്രവർത്തകരുണ്ടാവാം, ചില മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് നടിക്കുന്നവരുണ്ടാകാം, ഈ വാർത്തയെ വെല്ലുവിളിച്ചവർക്ക് കൃത്യമായുള്ള മറുപടി തന്നെയാണ്. ഗൂഗിൾ പറഞ്ഞത് തന്നെയാണ് ശരി. ഈ ഉത്തരവിൽ അത് കൃത്യമായി വ്യക്തമാക്കുന്നു. അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമനം നൽകിക്കൊണ്ട് അതിൻ്റെ പരമാധികാരിയായ ഡി എം ഇ വകുപ്പ് മേധാവി ഉത്തരവിറക്കിയിരിക്കുന്നു. മാത്രവുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ റിവിഷൻ ഹർജിയിലെ അന്തിമ വിധി വിധേയമായിരിക്കും എന്നുകൂടി ആ ഉത്തരവിൽ കൃത്യമായി സ്പർശിച്ചിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. ഗൂഗിൾ, കോഴിക്കോട് ICU പീഡനക്കേസിലെ അതിജീവിതയെ പിന്തുണച്ച നഴ്സിംഗ് സീനിയർ നഴ്സായ പി ബി അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഈ വാർത്ത. ഇന്ന് തന്നെ ഇത്തരത്തിലൊരു ഉത്തരവുണ്ടാകുമെന്നത് 24 രാവിലെ റിപ്പോർട്ട് ചെയ്തായിരുന്നു. പിന്നീടും അക്കാര്യത്തിലൊരു അഭ്യൂഹം, അല്ലെങ്കിൽ ഇന്ന് ഉത്തരവിറങ്ങില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടിയായാണ് ഇപ്പോൾ വൈകുന്നേരം ഉത്തരവിറങ്ങുന്നത്.
അന്തിമ നിയമനം ഹൈക്കോടതിയുടെ വിധിക്ക് വിധേയമായിട്ടായിരിക്കും, ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിട്ടായിരിക്കും നിയമനം എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും ഉത്തരവിറങ്ങുന്നു, ഇനി പി ബി അനിത സമരം അവസാനിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവിറങ്ങിയ ശേഷം മാത്രമായിരിക്കും പ്രതിഷേധം അവസാനിപ്പിക്കുക എന്ന് പി ബി അനിത രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ദീപക് ധർമ്മമാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.